മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബാലചന്ദ്രകുമാറിന്റെ വിശ്വാസ്യതയെക്കുറിച്ചാണ് പൊതു ചർച്ച അതിനിടയിലൂടെ ദിലീപ് രക്ഷപ്പെടുമോ എന്നൊരു കൂട്ടർ എന്നാൽ അപ്രതീക്ഷിത സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പല തലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ദിലീപിനെയും കൂട്ടരെയും ചോദ്യം ചെയ്ത അന്വേഷണ റിപ്പോർട്ടുമായി ഹൈക്കോടതിക്ക് മുൻപാകെ ക്രൈംബ്രാഞ്ച് നിൽക്കുമ്പോൾ ചില വസ്തുതകൾ തെളിഞ്ഞു വരുന്നു അതിനപ്പുറം ദൈവത്തിന്റെ ഇടപെടൽ എന്ന് നടിയെ അനുകൂലിക്കുന്നവർ നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ഒരു പ്രവാസി വ്യവസായിയുടെ കയ്യിലുണ്ട് എന്ന് അന്വേഷണ സംഘം ഇപ്പോൾ ഉറപ്പിക്കുന്നു ഇത് ഒരു പകർപ്പ് മാത്രമാണ് ഏകദേശം മൂന്നോളം ദിലീപിന്റെ പ്രവാസി സുഹൃത്തുക്കളുടെ കയ്യിൽ ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന നിർണായക കണ്ടെത്തലാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് ഇത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുരുക്ക് തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ദിലീപിന്റെയും സംഘത്തിന്റെയും കയ്യിൽ എത്തപ്പെട്ടു എന്ന് തെളിയിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എങ്കിൽ മാത്രമേ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചനയിലേക്ക് നേരിട്ട് ദിലീപിനെ കോർത്തിണക്കാൻ കഴിയൂ പൾസർ സുനി എന്ന കൊടും ക്രിമിനലിന്റെ ഒറ്റമൊഴിയിൽ എങ്ങനെ ദിലീപിനെ പ്രതിയാക്കും എന്ന പ്രതിഭാഗത്തിന്റെ ചോദ്യത്തിന് ഉത്തരമാണ് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ ദൃശ്യങ്ങൾ ദിലീപിന്റെ അറിവോടെ ചില സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്നു എന്ന വസ്തുത അതാണിപ്പോൾ മറനീക്കി പുറത്തേക്ക് വരുന്നത് അപ്രതീക്ഷിതമായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന് ലഭിച്ച ഒരു വിദേശത്തു നിന്നുള്ള ടെലിഫോൺ കോൾ അതിനു പിന്നാലെ ക്രൈംബ്രാഞ്ച് ജൊടിയിടയ്ക്കുള്ളിൽ പാഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായി യു കെയിലുള്ള ദിലീപിന്റെ പ്രവാസി സുഹൃത്തുക്കളുമായി ക്രൈംബ്രാഞ്ച് സംഘം ബന്ധപ്പെട്ടു അവർ തികച്ചും സഹകരണത്തിന്റെ പാതയിൽ തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട ഈ സംഭവം ഞങ്ങളെയെല്ലാം തളർത്തി കളഞ്ഞു ദിലീപിന്റെ ചില സുഹൃത്തുക്കളുടെ കയ്യിൽ ഈ ദൃശ്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അത് തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് ബാലചന്ദ്രകുമാറിനെ വിളിച്ച് അന്വേഷണ സംഘത്തിന്റെ മൊബൈൽ നമ്പറും ഫോൺ നമ്പറും ഒക്കെ ഞങ്ങൾ വാങ്ങിയതെന്നാണ് അവരിപ്പോൾ പറയുന്നത് ക്രൈംബ്രാഞ്ച് ശക്തമായി പരിശോധിക്കുന്നത് ആക്രമിക്കപ്പെട്ട നടിയുടെ ദൃശ്യങ്ങൾ വിദേശത്തെത്തിച്ചതിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകളുണ്ടോ അതോ വളരെ ഭദ്രമായി ഇത് സൂക്ഷിക്കാനായി അവരെ ഏൽപ്പിച്ചതാണോ രണ്ടായാലും ദിലീപിലേക്ക് തന്നെ കാര്യങ്ങൾ കുരുക്കായി മാറുന്ന കാഴ്ച പീഡന ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്ന അവകാശപ്പെട്ട് യു കെ സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ബാലചന്ദ്രകുമാറിന് ചില ഫോൺ കോളുകൾ ലഭിച്ചത് തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ ഈ ഫോൺ നമ്പറും അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങളുമൊക്കെ സംവിധായകൻ ബാലചന്ദ്രകുമാർ കൈമാറിയത് സ്വിറ്റ്സർലൻഡിലുള്ള മട്ടാഞ്ചേരി സ്വദേശിയായ ഒരു പ്രവാസി വ്യവസായിയാണ് ഈ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതെന്ന് ആദ്യം തന്നെ ബാലചന്ദ്രകുമാറിനെ വിളിച്ച് ഒരു പ്രവാസി പറഞ്ഞിരുന്നു നേരത്തെ ഇയാൾ ദിലീപിന്റെ അടുത്ത സുഹൃത്തായിരുന്നു പിന്നീട് ഇരുവരും തമ്മിൽ പരിഭവത്തിലായി വലിയ വൈരാഗ്യത്തിലും പിണക്കത്തിലുമായി ഇയാൾ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇയാളുടെ കൂടി സുഹൃത്തായ മറ്റൊരു പ്രവാസി ബാലചന്ദ്രകുമാറിനോട് പറഞ്ഞത് ചുരുക്കത്തിൽ ഒരു കാര്യം വ്യക്തമാണ് വിദേശത്തേക്ക് നടിയാക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ കടത്തി എന്നത് പച്ചയായ യാഥാർത്ഥ്യം യു കെയിൽ നിന്ന് ബാലചന്ദ്രകുമാറിനെ ഫോണിൽ വിളിച്ചയാൾ വീഡിയോ കോളിൽ വന്നാൽ ഞാൻ വരാമെന്നും എന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് ഈ വസ്തുതകൾ വെളിപ്പെടുത്തുന്നതെന്നും പറഞ്ഞിരുന്നു ഇതാണ് ക്രൈംബ്രാഞ്ചിന് കൂടുതൽ വിശ്വാസ്യത വരാനുള്ള കാരണവും എസ് പി മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണിപ്പോൾ നേരിട്ട് ഈ പരിശോധനകൾ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണോ അവർ നടത്തിയതെന്ന് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് സംശയമുണ്ടായിരുന്നു എങ്കിലും നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ വിദേശത്തേക്ക് കടത്തുക മാത്രമല്ല നാട്ടിൽ ആരുടെയെങ്കിലും പക്കൽ ഭദ്രമായി ഇരിപ്പുണ്ട് എന്നു സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് ഇതിനിടയിൽ ദിലീപിന്റെയും ഒക്കെ വീടുകളിലും ഓഫീസുകളിലും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളിൽ ചില ദൃശ്യങ്ങളുള്ളത് അന്വേഷണ സംഘത്തിന് നൽകുന്നു ആലുവ സ്വദേശിയായ ഷെറീഫ് എന്നയാൾ ലണ്ടനിൽ നിന്ന് മൊഴി കൊടുത്തിരിക്കുന്നത് ഏകദേശം നാലു പേരുടെ കയ്യിൽ ഈ പീഡന ദൃശ്യങ്ങൾ ഇപ്പോൾ ഭദ്രമായി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നാണ് ഫോർട്ടുകൊച്ചിയിലുള്ള ദിലീപിന്റെ സുഹൃത്തു വഴിയാണ് ഈ ദൃശ്യങ്ങളുടെ പകർപ്പെടുത്ത് ലണ്ടനിലേക്ക് കടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വിദേശത്ത് അയച്ചതിനെക്കുറിച്ച് ദിലീപിന് കൃത്യമായ വിവരങ്ങളും പങ്കുമുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കേസിൽ ഏറെ നിർണായകമാവുന്നത് ഇക്കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ വീണുകിട്ടിയ പുതിയ തെളിവുകൾ ഒപ്പം ദിലീപിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ ചില നിർണായക മൊഴികൾ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ വിവരങ്ങൾ ഒപ്പം സഹോദരി ഭർത്താവ് സുരാജിന്റെ അക്കൗണ്ടിൽ നിന്ന് സാക്ഷികളെ സ്വാധീനിക്കാനായി ചില ഇടപാടുകൾ നടത്തിയ കണക്കുകൾ ഒരു കാര്യം വ്യക്തമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപും സംഘവും ബന്ധപ്പെട്ടിരുന്നു അതിന്റെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘം ഇപ്പോൾ കൈക്കലാക്കി നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചനയിലും വ്യക്തമായ തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത് അതിലപ്പുറം നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ദിലീപിന്റെ അറിവോടെ വിദേശത്തേക്ക് കടത്തി എന്നതിൽ കൂടുതൽ തെളിവുകൾ അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് കൂടുതൽ കുരുക്കായി മാറുന്ന തെളിവുകൾ തന്നെയാണ് അപ്രതീക്ഷിതമായി അന്വേഷണ സംഘത്തിനിപ്പോൾ വീണുകിട്ടിയിരിക്കുന്നത് ഇന്ന് കോടതി മുറിക്കുള്ളിൽ ഹാജരാക്കുന്ന ഏറ്റവും വലിയ തെളിവുകൾ ഇവയൊക്കെ തന്നെ ചോദ്യം ചെയ്യലിനിടെ ദിലീപുമായി ബന്ധപ്പെട്ട സംവിധായകൻ ഉൾപ്പെടെ നിരവധി പേരെയാണ് ക്രൈംബ്രാഞ്ച് സംഘം വിളിച്ചു വരുത്തിയത് പ്രതികൾ നൽകിയ മൊഴികളിലെ സത്യാവസ്ഥ പരിശോധിക്കാനും ശബ്ദരേഖയിലെ ശബ്ദം തിരിച്ചറിയാനും വേണ്ടിയാണ് ഇത്രയേറെ ആളുകളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് സംവിധായകനും തിരക്കഥാകൃത്തുമായ റാഫി ദിലീപിന്റെ സിനിമയായ രാമലീലിയുടെ സംവിധായകൻ അരുൺ ഗോപി ദിലീപിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ വ്യാസൻ എടവനക്കാട് ദിലീപിന്റെ വിശ്വസ്തനും തിരുവനന്തപുരം സ്വദേശിയുമായ അഡ്വക്കേറ്റ് സജിത് ഒടുവിൽ പുറത്തിറങ്ങിയ കേശു സിനിമയുടെ അക്കൗണ്ടന്റ് സിജോ കേസിനാസ്പദമായ സംഭവം നടക്കുമ്പോൾ ദിലീപിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന ദാസൻ ദിലീപിന്റെ നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാർ എന്നിവരിൽ നിന്നൊക്കെ വിശദമായ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് എടുത്തത് ചില മധ്യസ്ഥ ചർച്ചകളുമായി ദിലീപിനുവേണ്ടി നേരിട്ട് സംവിധായകൻ ബാലചന്ദ്രകുമാരനെ വീട്ടിൽ പോയി കണ്ടു സംസാരിച്ചയാളാണ് ആ അഡ്വക്കേറ്റ് ബാലചന്ദ്രകുമാർ ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങാൻ ശ്രമിച്ചുവെന്നും അതുകൊണ്ടാണ് ഈ തെളിവുകൾ ഇപ്പോൾ പുറത്തുവിട്ടതെന്നും ഇതൊരു ബ്ലാക്ക് മെയിൽ തന്ത്രമാണെന്നും ദിലീപ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഇത് കാണിച്ച് സത്യവാങ്മൂലവും ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരുന്നു എന്നാൽ തിരുവനന്തപുരത്തെ അഭിഭാഷകൻ വഴി ദിലീപ് ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി എന്നതിന്റെ തെളിവുകൾ പിന്നീട് ബാലചന്ദ്രകുമാറിൽ നിന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാണ് തിരുവനന്തപുരത്തെ അഭിഭാഷകനെ വിളിച്ചുവരുത്തിയത് എന്നാൽ ദിലീപിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു തിരുവനന്തപുരത്തെ അഭിഭാഷകൻ മൊഴി കൊടുത്തത് ഈ മൊഴി പൂർണ്ണമായി അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല ദിലീപിനു വേണ്ടി നിൽക്കുന്നയാളാണ് അഭിഭാഷകനെന്ന് ഹൈക്കോടതിക്ക് മുൻപാകെയും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ദിലീപും സംഘവും ഉപയോഗിച്ച ആറ് മൊബൈൽ ഫോണുകൾ തന്നെയാണ് മുഖ്യയായതും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച ഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്ത അന്നുതന്നെ ഈ മൊബൈൽ ഫോണുകൾ മാറ്റിയിരിക്കുന്നു തെളിവുകൾ മൊബൈൽ ഫോണുകളിലുണ്ടെന്നും ഈ മൊബൈൽ ഫോണുകൾ വീണ്ടെടുക്കുന്നത് അന്വേഷണത്തിന്റെ ഗതിവേഗം കൂട്ടുമെന്നും ക്രൈംബ്രാഞ്ച് പറയുന്നു ദിലീപിനെയും സംഘത്തെയും കസ്റ്റഡിയിലെടുക്കാതെ ഒരുവിധ ചോദ്യം ചെയ്യലുകളും വിജയിക്കില്ല എന്ന തങ്ങളുടെ ആദ്യവാദം ശരിവയ്ക്കുന്നതാണ് ഇത്തരം നിരീക്ഷണങ്ങളെന്ന് വീണ്ടും ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിക്ക് മുൻപാകെ അറിയിക്കും അപ്രതീക്ഷിതമായി ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം തുടരുന്നത് എന്നാൽ മറുപറത്ത് അതിസമർത്ഥരായ പ്രതിഭാഗം വക്കീലന്മാർ പണവും കൗശലവും സ്വാധീനവുമുണ്ട് പ്രതിഭാഗത്തിന് അതുകൊണ്ട് തന്നെ കോടതി മുറിക്കുള്ളിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് അക്ഷപരായി കേരളം നോക്കി നിൽക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്